നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ട്രെയിനി പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 45,600 രൂപ മുതൽ 95,600 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് SI പോസ്റ്റുകൾക്ക് ലഭിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ അറിയിക്കുന്നത്. നമ്പർ ഓഫ് വാക്കൻസീസ് ഇവിടെ നൽകിയിട്ടില്ല. ആന്റിസിപ്പേറ്റഡ് വാക്കൻസീസ് എന്നാണ് പറയുന്നത്. എന്തായാലും നിരവധി ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 20 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. 2/1/1991 1/1/2002 ഇടയിൽ ജനിച്ച ആളുകൾക്ക് അപേക്ഷിക്കാം. SC ST OBC കാൻഡിഡേറ്റ്സിന് ഗവൺമെന്റ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. SI പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ നേടിയെടുത്ത ഡിഗ്രിയാണ്. ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന SI പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നത്. SI പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ഹൈറ്റ് ചെസ്റ്റ് മെഷർമെന്റ് ഡീറ്റെയിൽസും ഇവിടെ നൽകിയിട്ടുണ്ട്. 167 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. 81 സെന്റിമീറ്റർ ചെസ്റ്റ് മെഷർമെന്റും ഉണ്ടായിരിക്കണം. 5 സെന്റിമീറ്റർ ചെസ്റ്റ് മെഷർമെന്റ് എക്സ്പാൻഷൻ സമയത്ത് അധികമായിട്ടുണ്ടായിരിക്കണം എന്നുള്ള കാര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ SC ST കാൻഡിഡേറ്റ്സിന് 160 സെന്റിമീറ്റർ ഹൈറ്റും 76 സെന്റിമീറ്റർ ചെസ്റ്റ് മെഷർമെന്റും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം എന്നുള്ള കാര്യവും ഇവിടെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. അതായത് കാഴ്ചശക്തി, കേൾവിശക്തി എന്നിവ പൂർണ്ണമായും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു തരത്തിലുള്ള ഫിസിക്കൽ ഡെഫിഷ്യൻസിയും ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഇതിൽ നൽകിയിരിക്കുന്ന 8 ഇവന്റുകളിൽ ഏതെങ്കിലും 5 ഇവന്റുകളെങ്കിലും ഇതിൽ നൽകിയിരിക്കുന്ന മിനിമം സ്റ്റാൻഡേർഡ്സിൽ ക്വാളിഫൈ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇവിടെ അറിയിക്കുന്നത്. 100 മീറ്റർ റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈംബിംഗ്, പുള്ളപ്സ്, 1500 മീറ്റർ റണ്ണ് എന്നിങ്ങനെയുള്ള 8 ഇവന്റുകളിൽ ഏതെങ്കിലും 5 ഇവന്റ് ഇതിൽ നൽകിയിരിക്കുന്ന രീതിയിലുള്ള മിനിമം സ്റ്റാൻഡേർഡ്സിൽ ക്വാളിഫൈ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ അറിയിക്കുന്നത്. അത്തരത്തിലായിരിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോഴെന്തായാലും കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കെല്ലാം ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്. 2023 ഫെബ്രുവരി 1 അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിനു മുൻപേ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള, ഇതിൽ പറയുന്ന രീതിയിലുള്ള ഫിസിക്കൽ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ ഡയറക്റ്റ് ലിങ്ക് താഴെ നൽകാം. അതോടൊപ്പം തന്നെ കേരള PSC തുളസി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിന്റെ ഡയറക്റ്റ് ലിങ്കും താഴെ നൽകാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ചില പ്രൊഫൈലുകളിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആയി വരുന്നതേ ഉണ്ടായിരിക്കുകയുള്ളൂ. അത്തരം പ്രൊഫൈലുകൾക്ക് അടുത്ത് വരുന്ന ദിവസങ്ങളിൽ തന്നെ അപ്ലൈ ചെയ്യാനുള്ള അവസരവും ഉണ്ടായിരിക്കും. ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുവാനുള്ളത്. ഹൈഫൈ ജോബ്സ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.